സാർ നേരത്തെ പറയുണ്ടായിരുന്നു വില ഒരുപാട് കൂടുതലായ സമയം ആ കാലഘട്ടത്തിലാണ് സാർ ബിസിനസ് തുടങ്ങുന്നത്. പക്ഷെ എങ്കിൽ തുടങ്ങി കഴിഞ്ഞ ശേഷം ആ വില എങ്ങനെയാണ് ഉണ്ടായിരുന്നത്? അത് കുറയാണോ അല്ലെങ്കിൽ അങ്ങനെ തന്നെ നിന്നു പിന്നെയും എഡ്നോക്കിന്റെ ഒരേ വിലയായി. അപ്പോഴത്തിന് അവര് കൊണ്ടുവരണമാര് വെളിയിൽ നിന്ന് നമ്മളും കൊണ്ടുവരൽ തുടങ്ങി. അപ്പൊ ബിസിനസ് നല്ല പച്ചപിടിച്ചു. അപ്പൊ ഈ ബിസിനസ് ഒക്കെ തുടങ്ങി കഴിഞ്ഞ ശേഷം ഈ ഡീസലിന്റെയും ഇതൊക്കെ അപ്പൊ നാട്ടിലേക്ക് പോകുക എന്ന് പറയുന്നത് കുറച്ച് കുറവാവുമല്ലോ? ബിക്കോസ് ഇവിടെ ബിസിനസ് നിലനിർത്തുക എന്ന് പറയുന്ന ഒരു പഠിക്കാരും ഇതായി. അപ്പോഴൊക്കെ രണ്ടു കൊല്ലൊക്കെ എന്തായിരുന്നു, ഫസ്റ്റിലൊന്ന് രണ്ടര കൊല്ലം, പിന്നെയൊക്കെ ഒരു മൂന്ന് മാസമായ പോയി ഒരാഴ്ചക്ക്. ഇപ്പൊ ഒരാഴ്ച അവിടെ ഒരാഴ്ച ഇവിടെ അങ്ങനെയാണ്. ഇപ്പൊ ഒരു ഒരു അഞ്ചാറ് മാസം അങ്ങനെയാണ്. ഒരു 2005 മുതൽ 2010 വരെ സ്ഥിരം നാട്ടിലായി വന്നു പോക്കുള്ളൂ. ഇപ്പൊ വീണ്ടും ഇവിടെ വന്നെടുത്ത് റിഫൈനറി കാര്യം ബിസിനസ് ഒന്ന് നന്നാക്കി ലെവലിൽ കൊണ്ടുവന്നു. കപ്പലുണ്ടായിരുന്നു എന്ന് സാർ പറഞ്ഞു, അതിനുശേഷം പാർട്ട്ണറായിട്ട് പിരിഞ്ഞു വന്നു എന്ന് പറഞ്ഞു. പിന്നെ അതിനുശേഷം കപ്പല് രണ്ടെണ്ണം പിന്നെ ഒഴിവാക്കിയതാണ്. അത് കടലും മറ്റേ ഈ കള്ളന്മാരും ഇതിന്റെ ഒക്കെ പലതും, പിന്നെ ഇറാഖിലും അവിടെ ഇവിടെ പോയാ കുടിക്കുക അങ്ങനെയൊക്കെയുള്ള. അത് കഴിഞ്ഞ് എപ്പോഴാണ് ഈ ഓയിൽ കമ്പനി ഒക്കെ തുടങ്ങുന്നത്? അത് തുടങ്ങുന്നത് 2000 മുതലാണ്. 2000 അല്ല, ഡീസലും ബിസിനസ് ഒക്കെ അന്നുണ്ട്. അതിനോട് കൂടെ അനുബന്ധിച്ചിട്ട് തന്നെ ഈ ബാക്കിയുള്ള ഈ റിഫൈനറി ഒക്കെ തുടങ്ങിയത് 2005 മുതലാണ്. 2005 മുതൽ. എന്താണ് ശരിക്കും കമ്പനിയുടെ ഇപ്പൊ നമ്മൾ ചെയ്യുന്നുണ്ട് അൽനാസർ ഡീസൽ സെയിൽസ്, അത് പുറത്തേക്ക് സെയിൽ ചെയ്യുന്നത്? ഈ ബൾക്ക് ഫ്യൂൽ പറഞ്ഞത് എണ്ണ ഇവിടുന്ന് ഈ ക്രൂഡ് ഓയിൽ നിന്ന് ഡീസൽ ഉണ്ടാക്കുന്നുണ്ട്. ശരി, ഈ ക്രൂഡ് ഓയിലിൽ നിന്ന് ഡീസലിനെ പിരിച്ചെടുക്കുക, എന്നിട്ട് ആ ഡീസലിനെ പുറത്തു കൊടുക്കുക. ഈ ക്രൂഡ് ഓയിലിൽ നമ്മൾ പിരിക്കുന്ന ഈ ഡീസൽ, അതിന്റെ ഒരു വേസ്റ്റ് ഉണ്ടാവുമല്ലോ, ആ വേസ്റ്റിനെ എന്താണ് ചെയ്യുന്നത്? വേസ്റ്റ് ഇതേമാതിരി ബോയിലർ കത്തിക്കാൻ സ്ലജ്ജ് നാട്ടിലേക്കൊക്കെ കയറ്റി കൊണ്ടുണ്ടല്ലോ സ്ലജ്ജ്, അതിനു വേണ്ടി യൂസ് ചെയ്യണം. ബോയിലറൊക്കെ കത്തിക്കാൻ വേണ്ടിട്ട്. സാറിന്റെ ജീവിതത്തില് ചെറുപ്പകാലങ്ങളിൽ വല്ല നമുക്ക് ഇത്ര വലിയ ബിസിനസ് മാൻ ആകണമെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും നല്ലൊരു തൊഴിൽ കയറണമെന്നോ എന്തായിരുന്നു സാറിന്റെ ആഗ്രഹം? ഞാൻ ഇങ്ങനെ ബിസിനസ്സിൽ വരുന്നൊന്നും നമ്മൾ അറിയില്ല. ഇവിടെ ഫസ്റ്റ് വരുമ്പോ 85,000 രൂപ 1,00,000 അടുക്ക കിട്ടിയ നാട്ടിൽ തന്നെ പോയിട്ട് എന്തെങ്കിലും ചെയ്യാച്ചിട്ട വന്നത്. 1,085 കിട്ടിയാലും കടലിൽ വെള്ളം നിന്നതേ ഓരോ വേറെ ഒന്നും വെച്ചാടുമ്പോ പോകാൻ തോന്നിയില്ല. ഇവിടെ വീണ്ടും വീണ്ടും കൂടി 85,000 രൂപ ഉണ്ടെങ്കിൽ എന്താണ് ആ 85,000 രൂപയ്ക്കുള്ള ആ ഒരു പ്രത്യേകത? ഒരു ലോറിയുടെ വിലയാണ് അന്നത്തെ കാലത്ത്. ശരി, അപ്പൊ ലോറി മേടിക്കണം എന്നായിരുന്നു ആഗ്രഹം. ലോറികൾ ഉണ്ടായിരുന്നു അമ്മാവന്മാർക്ക്, അതെന്റെ സ്വന്തമായിട്ട് ലോറി വാങ്ങി നടക്കാന്നുള്ള ലെവലില് വന്നതാണ്. ഓക്കെ, ഇന്നിപ്പോ എത്ര ലോറി ഉണ്ട് സ്വന്തമായിട്ട്? ഇപ്പൊ ലോറിയായിട്ടും കാറായിട്ടും കോടിക്കണക്കിൽ ഉൾപ്പെടെ ഏറ്റവും ഇപ്പോഴാണ് എല്ലാവിധ കമ്പനികളും നാട്ടിലെത്തി. എല്ലാ കമ്പനികളും വരുന്നതിനുമ്പോ തന്നെ എല്ലാവിധ വണ്ടികളും കൊണ്ടുപോയിട്ട് ഉപയോഗിച്ച് നമ്മൾ വിട്ടിട്ടുണ്ട്. ലോറി മേടിക്കണം എന്ന് വിചാരിച്ച് മേടിച്ചത് കപ്പലായിരുന്നു. ഇവിടെ വന്നിട്ട് തിരിച്ച് നാട്ടിലേക്ക് പോകാൻ തോന്നിയില്ല എന്ന് പറഞ്ഞല്ലേ, അതിനെന്താണ് പ്രത്യേകിച്ച്? ഇവിടെ ബിസിനസും കാര്യങ്ങളും, ഇവിടുത്തെ ഭക്ഷണം തിന്നാൻ തന്നെ ഇവിടെ തന്നെ നിക്കാൻ തോന്നും. അവസാന നാളല്ലാതെ ഇവിടുന്ന് വിട്ടുപോകാൻ സാധിക്കില്ല. ശരി, ഇവിടുത്തെ ഭക്ഷണം വളരെ ഇഷ്ടമാണ്. മൊത്തത്തില് ജോലി ഇവിടുത്തെ അറബികളും പെരുമാറി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടില് അനങ്ങ അർത്താലും ഇതൊക്കെയാണ്. ഇവിടെ അങ്ങനെയല്ല, തൊഴിൽ ചെയ്യാൻ സുഖമുള്ള ഒരു സ്ഥലമാണ്. എന്താ എന്തുകൊണ്ടും ബിസിനസിന് കാര്യം പറ്റിയ നാടാണിത്. ഇവിടുത്തെ ഭരണാധികാരികളെ കുറിച്ചും ഇവിടുത്തെ ഭൂമിനെ കുറിച്ചും എന്താണ്? ഇവിടുത്തെ ഭൂമി നല്ല റെന്റിന് നമ്മൾ എടുക്കണല്ല, വിലക്കായിട്ടല്ല അറബികളുടെ നിന്ന്. ഇവിടുത്തെ ഗവൺമെന്റ് നല്ല സഹകരണം ഉണ്ട്, അതുകൊണ്ടല്ല ഇപ്പൊ ഒത്തിരി നല്ല കമ്പനി നമുക്ക് ലൈസൻസ് അനുവദിച്ചു തന്നിരിക്കുന്നത്. തുടങ്ങുന്ന കാലഘട്ടത്തില് സാർ ഒറ്റയ്ക്കായിരുന്നു തുടങ്ങിയത് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് ഡീസൽ ഒരു പിക്കപ്പ് 21 ഡ്രമ്മിലാണ് തുടക്കം. ശരി, 21 ഡ്രമ്മില് അത് സ്വന്തമായിട്ട് ഡ്രൈവർ ഒരു വ്യക്തിയായിട്ട് തുടങ്ങിയതാണ്. ഇന്ന് എത്ര പേർക്ക് ജോലി കൊടുക്കാൻ സാധിച്ചു? ഈ കമ്പനിയിൽ ഒരു 10-60 ആളുകളുണ്ട്. ഇതിനോട് ചായപ്പെട്ട് തന്നെ മകന്റെ അടുത്തുള്ള കമ്പനി ആയാലും 100-100 ആളുകളുണ്ട്. അത് അവനാ നടത്തുന്നത്. എങ്ങനെയൊക്കെ ഈ ഒരു കമ്പനിന്ന് ഞാൻ തുടക്കത്തിനാണ് ഫസ്റ്റ് ഒരു പിക്കപ്പ് ഞാൻ തന്നെ, ഡ്രൈവർ ഹെൽപ്പറും ഞാൻ തന്നെ, പിന്നെ അങ്ങനെ 3-4 പിക്കപ്പായി, പിന്നെ എക്സ്ട്രാ ഹെൽപ്പർമാരായി കുറച്ച് കുറച്ച്. എങ്ങനെയാണ് ഈ ജോലിക്കാരുമായിട്ടുള്ള സൗഹൃദം? ജോലിക്കാരായിട്ട് മുതലാളി പണിക്കാരെന്നുള്ളൊരു വ്യത്യാസം ഇവിടെ അല്ല. ഇവിടെ എല്ലാവരും ഒരേമാതിരി ഭക്ഷണം കഴിക്കാച്ചാലും ഒന്നില്, അല്ലാതെ വേറെ ഒരു വലുപ്പ ചെറുപ്പം പൈസ ഉള്ള ആളാന്നുള്ളൊരു ബന്ധം ഞാൻ കാണിച്ചിട്ടില്ല. ഞാൻ അവർക്ക് തോന്നിക്കണമെന്ന് എനിക്കറിയില്ല. ഒരുപാട് കഷ്ടപ്പെട്ട് നല്ല കൃഷിപ്പണി, ഈ പാടത്ത് നെല്ലിൽ കന്ന് പൂട്ടും, ഞങ്ങൾ സ്വന്തമായിട്ട് തന്നെ പൂട്ടും പണിക്കാരെ കൂടെ പണിയെടുത്തിട്ട്. വയറ് മൊത തട്ടുകാറ് ഇവിടെയൊക്കെ മുറിയാവും വൈകുന്നേരം ആകുമ്പോഴത്തേന് നെല്ലിന്റെ ഓല തട്ടിയിട്ട്. അപ്പൊ അന്നത്തെ മാനസിക അവസ്ഥ, അന്നത്തെ മാനസിക ദിവസം നല്ല ഇതന്നെയാണ്.
പിഴാക്കി പോരാൻ പറ്റില്ല, വേറെ ഒന്നും നമുക്ക് അറിയില്ല. ചെറുപ്പം ഒരു 10 12 15 വയസ്സിൽ, ഒരു 10 വയസ്സിൽ തന്നെ കൃഷിപ്പണിക്ക് ഇറങ്ങിക്കണം. അന്ന് അന്ന് ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു നമ്മുടെ ജീവിതത്തിൽ, എന്തെങ്കിലും ഒരു ദിവസം നല്ല ഉയർച്ചയ്ക്ക് എത്തും എന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഇല്ലല്ല, അങ്ങനെയൊന്നുമില്ല. പിന്നെ പിന്നെ ഓരോ ദിവസം ചെല്ലുന്നിടത്ത് ഓരോ നേരം വിളിക്കുമ്പോൾ ഓരോ ബിസിനസ്സും കാര്യങ്ങളാണ്. ഇപ്പം ഇതുവരെ 10 12 വണ്ടി വലുതുണ്ട്, മതിയെന്നിരുന്നു. ഇപ്പം ഇന്ന് നേരം വിളിച്ചപ്പോൾ 2 മണി 2 മണി പുതിയത് എടുക്കണം. അതായത് ബിസിനസ് കൂടി വരുമ്പോൾ അതിന് എല്ലാ പണികൾക്കും എത്താതെ വരുമ്പോഴുള്ള ഓരോന്നോരോന്ന് എടുക്കണമാണ്. സാറിന്റെ ജീവിതത്തിൽ നന്ദി പറയണം എന്ന് തോന്നി ആർക്കായിരിക്കും? ഈ നാട്ടില് ഈ അറബികളോട് നിന്ന് മൊത്തം പറയാം, എല്ലാവരും എല്ലാ അറബികളും. അതായത് പഴയ കാലത്ത് പച്ചക്കറി കുടിക്കുന്ന കാലത്തായാലും അറബികളിൽ നിന്ന് നല്ല സപ്പോർട്ട്, സാധനം വാങ്ങിക്കൊണ്ടാണല്ലോ അവര്. അപ്പൊ ഗൾഫ് നാടിനോട് ഏറ്റവും കൂടുതൽ നന്ദി. നന്ദി. ഒരുപാട് സ്വപ്നങ്ങളുമായി ഗൾഫ് രാജ്യങ്ങളിലേക്ക് വരുന്ന നമ്മുടെ മലയാളികൾ ഒരു നേരമേ ഒരു ബ്രെഡും ഒരു തൈരും കഴിച്ചിട്ട് അവരുടെ നാട്ടിൽ പൈസ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഏത് കാര്യത്തിലും ബുദ്ധിമുട്ടിയാ അവൻ പരാജയപ്പെടില്ല. ദുബായിനെ സംബന്ധിച്ചുള്ള ഒരു പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേർ ഇസ് നോ വാല്യൂ. രണ്ട് കുഴി കുത്തിക്കഴിഞ്ഞാൽ നമ്മൾ മൂന്നാമത് ആ തുച്ഛം ചെറിയ ലാഭത്തിൽ നമ്മളവിടെ വീണിരിക്കും. ഇതാണ് എൻ്റെ അനുഭവം, എൻ്റെ പാഠം. വിനയം ആണ് ഒരു വിജയത്തിൻ്റെ പ്രധാന ഘടകം. ദൈവം തന്നാൽ മാത്രമേ നമ്മളെ തല്ലുണ്ടാവും. ഗൾഫ് രാജ്യങ്ങളിലേക്ക് എത്തുന്ന നമ്മുടെ മലയാളികൾ കഠിനാധ്വാനവും സത്യസന്ധതയും കൊണ്ട് അവർ നേടിയെടുക്കുന്ന വിജയം ശരിക്കും നമുക്കൊരു മാതൃകയാണ്.